ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മക്കളെ, ഇന്ന് പെസഹ തിരുനാൾ. ഈ പെസഹ തിരുനാളിൽ ശൂന്യമായ ദൈവാലയത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ ഒന്നും മുഖം കാണാൻ കഴിയാത്തതിൻ്റെ ഒരു വേദന മനസ്സിൽ വിങ്ങുമ്പോഴും, നിങ്ങളൊക്കെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ വലിയ ദിനത്തിൽ, വിശുദ്ധ കുർബാന സ്ഥാപിച്ച, പൗരോഹിത്യം സ്ഥാപിച്ച ഈ പുണ്യദിനത്തിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് ആശ്വാസം. ഈ വലിയ വേദനകളോടൊപ്പം തന്നെ ലോകം മുഴുവനും ഇന്ന് വലിയ വേദനയിലാണ്. വലിയ ദുരന്തത്തിൻ്റെ, മഹാമാരിയുടെ സങ്കടങ്ങൾ ലോകമെമ്പാടും അലയടിക്കുമ്പോൾ, അനേകായിരങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ, ഒരുപാട് പേര് ഒറ്റപ്പെട്ട് ദുരിതങ്ങളിൽ പെട്ടുപോകുമ്പോൾ, അങ്ങനെ സങ്കടങ്ങളുടെ ഈ പെരുമഴ പെയ്യുന്ന കാലത്ത് വലിയ ഹൃദയവിധയോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഈ തിരുനാൾ ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. വാസ്തവത്തിൽ അത് ഈശോയുടെ യഥാർത്ഥ പെസഹായുടെ സ്വഭാവത്തിലേക്ക്, ആ മനോവികാരങ്ങളിലേക്ക്, അതിൻ്റെ ആത്മീയ ചൈതന്യത്തിലേക്ക് നിഴൽ വീശുന്നതാണ്. അത്തരത്തിലായിരുന്നു വാസ്തവത്തിൽ ഈശോയുടെ ഹൃദയഭാവങ്ങൾ. വേദനയുടെ ഒരു ഹൃദയഭാവത്തോടുകൂടി, സ്നേഹത്താൽ നിറഞ്ഞ, എന്നാൽ തൻ്റെ മണിക്കൂറിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മാനുഷികമായ വേദനകളെല്ലാം മനസ്സിൽ ഒതുക്കുന്ന ഒരു ഹൃദയ വികാര വിചാരങ്ങളോടെയാണ് ഈശോ ആ പെസഹ തിരുനാളിന്, അല്ലെ പെസഹ ദിനത്തിൽ, തൻ്റെ ദൗത്യ ശുശ്രൂഷയ്ക്കായിട്ട് നീങ്ങുന്നത്. പിതാവിൻ്റെ പക്കലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് അവൻ അറിഞ്ഞു എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് തുടങ്ങിയത്. ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുവാനുള്ള തൻ്റെ ധന്യമായ നിയോഗം, അത് നിസ്സാരമായ ഒന്നല്ല, വളരെ വേദനാജനകമായ ഒരു മഹാസമർപ്പണത്തിലൂടെയാണ് യാഥാർത്ഥ്യമാവുക എന്ന് ഈശോ അറിഞ്ഞു. പക്ഷേ മിശിഹായ്ക്ക് അതിനെക്കുറിച്ച് പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ല. നിറഞ്ഞ സ്നേഹത്തോടുകൂടിയാണ് ആ മഹാസമർപ്പണം കർത്താവ് നടത്തുവാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ വലിയ നിറവിൽ, ഒരു വലിയ ത്യാഗസമർപ്പണത്തിലേക്കാണ് മിശിഹ തൻ്റെ ഈ ഒരു പെസഹ ആചരണത്തിൽ പ്രവേശിക്കുന്നത്. ലവ് ഈസ് എ പെയിൻഫുൾ എക്സോഡസ് എന്ന് പറയാറുണ്ടല്ലോ. ഒരു സ്നേഹമെന്ന് പറയുന്നത് വളരെ വേദനാജനകമായ ഒരു പുറപ്പാടാണ്. അത്തരത്തിലുള്ള വേദനാജനകമായ ഒരു പുറപ്പാടിലാണ് മിശിഹ പ്രവേശിക്കുന്നത്. പെസഹ എന്ന വാക്ക് തന്നെ പുറപ്പാടുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. കടന്നു പോകലെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു അർത്ഥമെന്ന് നമുക്കറിയാം. അത് ഈജിപ്തിലെ വലിയ സങ്കടങ്ങളിൽ നിന്നും അടിമത്തത്തിൽ നിന്നുമൊക്കെ കടന്ന് പ്രത്യാശയുടെ ഒരു ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള യാത്രാരംഭം കുറിക്കുകയാണ്. ഒരു കടന്നു പോകലിന് വഴിയൊരുക്കുകയാണ്. ഒന്നാമത്തെ വായനയിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ അത് ശ്രവിച്ചു. ദൈവദൂതൻ ഇസ്രായേൽ ഭവനങ്ങളെ ഒഴിവാക്കി കടന്നുപോയി. അങ്ങനെ സംഹാരദൂതൻ കടന്നുപോയി, ഇസ്രായേൽ മക്കൾ അവിടെ നിന്നും രക്ഷപ്രാപിച്ച് അവർ വാഗ്ദാന ഭൂമിയിലേക്ക്, കാനാൻ ദേശത്തേക്ക് പിന്നെ കടന്നു പോവുകയാണ്. ആ കടന്നുപോകലെല്ലാം അവരുടെ ജീവിതത്തിലെ പെസഹാനുഭവങ്ങളായിരുന്നു. ദൈവം അവരുടെ ഭവനങ്ങളെ രക്ഷിച്ചതിൻ്റെ ഓർമ്മ, അതൊരു വലിയ കടന്നുപോകലിൻ്റെ അനുഭവമായിരുന്നു. ആ കടന്നുപോകലിനേക്കാൾ വലിയ ഒരു ഉന്നതമായ അർത്ഥത്തിലും ആഴത്തിലുമാണ് മിശിഹായുടെ കടന്നുപോകൽ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു പെസഹായുടെ വേളയിൽ. അതിനെല്ലാം പൂർണ്ണതയാണ് മിശിഹായുടെ കടന്നുപോകൽ. അത് കേവലം മരണത്തിൽ നിന്നുള്ളൊരു കടന്നുപോകൽ മാത്രമല്ല, അത് മരണത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ജീവനിലേക്കുള്ള കടന്നുപോകലായിരുന്നു. ആദ്യത്തെ കടന്നുപോകലിനെ കുറിച്ച് എക്സോദസ് എന്ന് പറയുന്നെങ്കിൽ, രണ്ടാമത്തെ മിശിഹ പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോകുന്ന കടന്നുപോകലിനെ കുറിച്ച് മൂല ഭാഷയിൽ മെത്തബാസിസ് എന്ന ഒരു പദമാണ് ഉപയോഗിക്കുക. മെത്തബാസിസ് എന്ന പദത്തിനകത്ത് വലിയ ഒരു ആന്തരിക അർത്ഥമുണ്ട്. കുരിശിലേക്ക് വിടവാങ്ങുക, മരണത്തിലൂടെ ജീവനിലേക്ക് പ്രവേശിക്കുക, മരണത്തിലൂടെ പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോവുക, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയുള്ള ഒരു അർത്ഥതലത്തിൽ നിന്നുകൊണ്ടാണ് മിശിഹ തൻ്റെ പെസഹ ആചരണം നടത്തുന്നത് എന്ന കാര്യം നമുക്ക് ഓർക്കാം. അതുകൊണ്ട് വേദന തിങ്ങുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ വിങ്ങിയ വേദനയുടെ വികാരങ്ങളോട് ചേർന്ന്, എന്നാൽ വലിയ സ്നേഹസമർപ്പണത്തിന് വേണ്ടി ഒരുങ്ങിയ അവൻ്റെ ഹൃദയത്തിൻ്റെ ആ ആഴമായ സ്നേഹാനുഭവം നുകർന്നുകൊണ്ട് നമുക്ക് മിശിഹായോട് ചേർന്ന് ഈ കടന്നുപോകലിൽ പങ്കുചേരാം എന്നത് പ്രധാനപ്പെട്ടതാണ്. സഭാപിതാക്കന്മാർ ഈ വചനഭാഗത്തെ, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ മിശിഹായുടെ
കാൽകഴുകൽ ശുശ്രൂഷ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവന് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് അവരെ ഒരുക്കിയ ആ ശുശ്രൂഷയെ വളരെ മനോഹരമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിൽ അത് മിശിഹായുടെ ജീവിതരഹസ്യങ്ങളെ മുഴുവനും അടയാളപ്പെടുത്തുന്നതാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാരവും അവിടുത്തെ പരസ്യജീവിതവും അവിടുത്തെ പീഡാസഹനവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും എല്ലാം അവിടെ ഉൾച്ചേരുന്നുണ്ട്. അവിടുന്ന് മേലങ്കി മാറ്റി ഒരു അരക്കച്ചുയെടുത്ത് അരയിൽ ചുറ്റി ശിഷ്യരുടെ പാദങ്ങൾ താലത്തിൽ വെള്ളമെടുത്ത് കഴുകി എന്ന് പറയുമ്പോൾ അവൻ തൻ്റെ മഹിമയുപേക്ഷിച്ച്, തൻ്റെ ദൈവിക മഹത്വമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യത്തെ ഓർമ്മപ്പെടുത്തുകയും അങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് ശിരസ് നമിച്ച് അടിമ ചെയ്യുന്ന പ്രവൃത്തിയായ ആ കാലുകഴുകുന്ന ശുശ്രൂഷ അവൻ നിർവഹിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും ശൂന്യനാക്കിയ മിശിഹായുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലൊക്കെ അവൻ പിതാവിനോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി കരുതാതെ പൂർണ്ണമായും ശൂന്യനായി നമ്മിലൊരുവനായി മാറി എന്ന് പറയുന്ന ആ വലിയ ഇറങ്ങിവരവ് തന്നെയാണ് അതെന്നാണ് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. ഈശോയുടെ രക്ഷാകരഹസ്യം മുഴുവൻ അതിലുണ്ട്. അതുകഴിഞ്ഞ് അവൻ തൻ്റെ മരണത്തിലൂടെ ശൂന്യതയുടെ പൂർണ്ണതയിൽ തന്നെ തന്നെ വെറുമയാക്കി സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ഉത്ഥാനത്തിലൂടെ സ്വർഗത്തിൻ പിതാവിൻ്റെ പക്കലേക്ക് വലതുഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിനെയാണ് അവൻ തിരികെ ഇരിപ്പിടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ മുഴുവനും അവിടെ ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് ആ കാലുകഴുകുന്ന ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് ആഴമായ അർത്ഥമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈശോയുടെ രക്ഷാകരമായ ദൗത്യത്തിൽ നമ്മൾ പൂർണ്ണമായും പങ്കുചേരുകയാണ്. കർത്താവിൻ്റെ ആ വലിയ സമർപ്പണം എൻ്റെയും കൂടെ ജീവിത സമർപ്പണമായി മാറുന്നു. ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് വലിയ ദൈവശാസ്ത്രജ്ഞൻ കൂടിയായ ബെനഡിക്റ്റ് മാർപ്പാപ്പ തൻ്റെ പുസ്തകത്തിൽ മനോഹരമായി വിവരിക്കും. രണ്ട് അർത്ഥതലങ്ങൾ അവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്ന് അതിൻ്റെ കൂതാശാപരമായ ഒരു അർത്ഥതലവും രണ്ട് അവൻ്റെ മാതൃക എന്ന അർത്ഥവും. കൂതാശയും മാതൃകയും അല്ലെങ്കിൽ ദാനവും ദൗത്യവും എന്ന് പറയും. ദാനമെന്ന് പറയുന്നത് കൂതാശാപരമായതിൻ്റെ തലമാണ്. കർത്താവ് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് തന്നെ ബലിയായി മാറിയ കൂതാശാപരമായ ആ ഒരു തലം, പരിശുദ്ധ കുർബാനെ അവൻ സ്ഥാപിച്ചുകൊണ്ട് തന്നെ തന്നെ മുഴുവനായി മുറിച്ചു നൽകുന്ന കൂതാശാപരമായ ഒരു തലം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ കൂതാശയാണ് മിശിഹ ആ അർത്ഥത്തിൽ. ഒരു പ്രത്യേക കൂതാശയെന്ന് മാത്രവുമല്ല, മറിച്ച് മിശിഹ എന്ന കൂതാശ, മിശിഹ എന്ന കൂതാശയെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് സഭയിലൂടെയാണ്. ഈശോ മിശിഹയുടെ രക്ഷാകര രഹസ്യങ്ങളിൽ നമ്മൾ പങ്കുചേരുകയാണ് സഭയിലൂടെ. അവിടുത്തെ സഭയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൂതാശകളിലൂടെ, സർവോപരി പരിശുദ്ധ കുർബാനയിലൂടെ എല്ലാം നമ്മൾ വചനത്തിലൂടെ എല്ലാം ഈ രക്ഷാകര രഹസ്യങ്ങളിൽ പങ്കുചേരുകയാണ്. അതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആ വലിയ ത്യാഗ സമർപ്പണത്തെ, അവിടുത്തെ ജീവിതത്തെ, രക്ഷാകര ജീവിതത്തെ നമ്മൾ ഇന്ന് സഭയിലൂടെ അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആഴമായ ഈ അനുഭവത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. തന്നെ തന്നെ വെറുമയായി സമർപ്പിച്ചുകൊണ്ട്, മുറിച്ചു വിളമ്പിക്കൊണ്ട് ലോകത്തിന് വേണ്ടി സമർപ്പിച്ച ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ പൂർണ്ണ രൂപമാണ് ഈശോ മിശിഹായിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ആ വലിയ സ്നേഹത്തെ നിത്യ ശാശ്വതമായി നൽകാൻ വേണ്ടിയിട്ട്, ശാശ്വതീകരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പരിശുദ്ധ കുർബാനയായിട്ട് നമുക്ക് വേണ്ടി സ്വയം പങ്കിട്ട് നൽകി. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പറയുന്ന അവിടുത്തെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്ന വിധം പരിശുദ്ധ കുർബാനയായിട്ട് അവൻ സഭയിൽ നമ്മോടൊപ്പം വസിക്കുന്നു. ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം, പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം, പ്രിയപ്പെട്ടവരെ, കർത്താവിന് നന്ദി പറയാം. പൗരോഹിത്യ സ്ഥാപനം ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. പരിശുദ്ധ കുർബാന അർപ്പണം, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അവിടുത്തെ ഹിതമായിരുന്നു. ഈ മഹാഭാഗ്യം അനുഭവിക്കാൻ കഴിയുന്നവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. നമുക്കിന്ന് ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷകൾ ആന്തരികമായി പങ്കുചേർന്നുകൊണ്ട് കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. കൂതാശയിലൂടെ സന്നിഹിതമാകുന്ന സ്നേഹത്തിൻ്റെ ഈ പരമോന്നത കൂതാശയിലെ അവിടുത്തെ തിരുസാന്നിധ്യം വലിയ സ്നേഹത്തോടുകൂടി, ദാഹത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി നമുക്ക് സ്വീകരിച്ച് മിശിഹായെ കൊണ്ട് നിറയാൻ കഴിയട്ടെ. ഈ പുണ്യദിനത്തിൽ നമുക്കത് സാധ്യമാവണം. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് തന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് അതൊരു മാതൃക എന്നൊരർത്ഥമാണ്. ആ മാതൃക അവൻ നൽകുന്നത് തൻ്റെ ജീവിതം കൊണ്ടുള്ളൊരു മാതൃകയാണ്. അപ്പം ഈ കൂതാശാപരമായ തലം അവൻ തൻ്റെ മാതൃകയിലേക്ക് എത്തിക്കുമ്പോൾ, ഞാൻ ഗുരുവും നാഥനുമായ ഞാനിത് ചെയ്തെങ്കിൽ നിങ്ങൾ
ഇതുപോലെ തന്നെ പരസ്പരം പാദങ്ങൾ കഴുകുവിൻ എന്ന് ഈശോ നൽകി ഒരു മാതൃകയായിട്ട്. ആ മാതൃക കേവലം ഒരു ശുശ്രൂഷയുടെ മാത്രം തലത്തിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ രക്ഷാകരഹസ്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധ ശുശ്രൂഷയുടെ മാതൃക ജീവിക്കേണ്ടത്. അവൻ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ ശ്രമിക്കുമ്പോൾ പത്രോസ് അത് തടയും. പത്രോസ് തടയുമ്പോൾ ഈശോ പറയും, ഞാനിത് ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടൊപ്പം പങ്കുണ്ടാവുകയില്ല. അവിടുത്തെ രക്ഷാകര ജീവിത രഹസ്യങ്ങളിൽ നമ്മൾ പങ്കുചേരാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പങ്കുചേരലിലൂടെയാണ് നമുക്ക് ഈ മാതൃക ജീവിക്കാൻ പറ്റുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. കേവലം ഒരു ധാർമ്മികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു ശുശ്രൂഷയല്ല, മറിച്ച് ഈശോയോട് അവിടുത്തെ സഭയിലൂടെ കൂദാശകളിലൂടെ വചനത്തിലൂടെ രക്ഷാകരഹസ്യങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഒന്നായി തീരുമ്പോൾ നമ്മൾ മിശിഹായിൽ ഒന്നായി കർത്താവ് ചെയ്ത പ്രവൃത്തി നാം ചെയ്യുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്കുള്ള വലിയൊരു ഒരുക്കമായിട്ട് കൂടിയും ഈ കാലുകഴുകലിനെ നമ്മൾ കാണണം. അവിടുത്തെ രക്ഷാകരഹസ്യങ്ങളിൽ വലിയ ഒരുക്കത്തോടുകൂടി പങ്കുചേരാനുള്ള ഒരു കഴുകലായിട്ട് ശുദ്ധീകരണമായിട്ടതിനെ നമ്മൾ കാണണം. വെളിപാട് പുസ്തകം 7:14 തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും, കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ട വസ്ത്രത്തോടുകൂടി അവർ കർത്താവിൻ്റെ സ്വർഗീയ വിരുന്നിന് അണയുന്നു. കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ട വസ്ത്രം, ആ വസ്ത്രമുള്ളവർക്കാണ് സ്വർഗരാജ്യത്തിലെ വിരുന്നിൽ പങ്കുചേരാൻ അവകാശമുള്ളത്. അങ്ങനെ ഒരു കഴുകി വെടിപ്പാക്കലാണ്. താൻ ചിന്തുവാൻ പോകുന്ന രക്തത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ ആ രക്തത്താൽ കഴുകി ശുദ്ധിയാക്കപ്പെടുകയാണ് വാസ്തവത്തിൽ അവരുടെ പാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങൾ എന്നത് ഒരർത്ഥം കൂടി ഇവിടെയുണ്ട്. അതിനെ മാമോദീസായുമായിട്ട് കൂടിയും ബന്ധിപ്പിക്കാം. മാമോദീസായിലൂടെ നമ്മൾ കഴുകി ശുദ്ധമാക്കപ്പെടുകയാണ് സഭയിൽ ഇന്ന്. ഇന്ന് സഭയിൽ അങ്ങനെ കഴുകി ശുദ്ധമാക്കപ്പെട്ടവർ വീണ്ടും പാപങ്ങളിൽ വീഴുമ്പോൾ പാപമോചനം നൽകുന്ന പരിശുദ്ധ കുമ്പസാരത്തിലൂടെ വീണ്ടും അത് കഴുകേണ്ടിയിരിക്കുന്നു. ഈശോ പറയുന്ന വാക്കുകൾ അതിൻ്റെ എല്ലാം ധ്വനികളുണ്ട്. ഈശോ പറയുന്നുണ്ട്, കുളി കഴിഞ്ഞവന് ഇനി പാദങ്ങൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ. നിങ്ങൾ ശുദ്ധരാണ്, പക്ഷേ ഇനിയും പാദങ്ങൾ കഴുകേണ്ടിയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അവിടെയുള്ളൊരു സൂചന ശുദ്ധരാക്കപ്പെട്ടവരാണ്, കുളി കഴിഞ്ഞവരാണ്. മാമോദീസായിലൂടെ നമ്മൾ അവിടുത്തെ സ്നേഹത്തിൽ മുങ്ങി ആത്മാവിനാൽ കുളിച്ചവരാണ്, അവിടുത്തെ കൃപയിൽ നിറഞ്ഞവരാണ്. വീണ്ടും നമ്മൾ പാപം ചെയ്യുമ്പോൾ കുമ്പസാരമെന്ന പരിശുദ്ധ കൂദാശയിലൂടെ ഇനിയും ശുദ്ധമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരുക്കപ്പെട്ട ഹൃദയത്തോടുകൂടിയാണ് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത്, ഈശോയെ സ്വീകരിക്കേണ്ടത്, തിരുമാംസ രക്തങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന വ്യക്തമായ സൂചന ഇവിടെ ഉണ്ടെന്ന കാര്യം നമുക്ക് ഓർത്തിരിക്കാം. ഈ ചിന്തകളെല്ലാം നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവിനെ ആഴത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സഭയുടെ പ്രബോധനങ്ങളിലൊക്കെ അത് വളരെ വ്യക്തമായിട്ടുണ്ട്. സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലൊക്കെ, ആദ്യകാല പ്രബോധനങ്ങളിലെല്ലാം അത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ദിദാക്കെ എന്ന് പറയുന്ന ആധികാരിക ആദ്യകാല പ്രബോധനങ്ങളിൽ അതിൻ്റെ 4:14 കൃത്യമായിട്ട് ഇക്കാര്യം പറയുന്നുണ്ട്. കർത്താവിൻ്റെ ദിവസം നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടുത്തെ അപ്പം മുറിക്കുകയും പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യണം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടണം. അത് ആദിമസഭയുടെ വിശുദ്ധ പാരമ്പര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടുകൂടിയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതെന്ന് നമുക്ക് ഓർത്തിരിക്കാം. കുർബാനയിൽ കർത്താവിനെ സ്വീകരിക്കേണ്ടത് ഒരുക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയാണ്, ശുദ്ധമാക്കപ്പെട്ട വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടുകൂടിയാണ് എന്ന ചിന്ത നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. അങ്ങനെ കർത്താവിൽ ഒന്നായി തീർന്നുകൊണ്ട് ശുശ്രൂഷയുടെ തലത്തിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയട്ടെ. ശുശ്രൂഷയുടെ തലത്തിൽ നമുക്ക് കർത്താവിനെ അടയാളപ്പെടുത്താൻ കഴിയണം. ഈ ശുശ്രൂഷകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, ജോലിയിടങ്ങളിലെല്ലാം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അത് അടിസ്ഥാനപരമായ ക്രൈസ്തവ ദൗത്യമാണ്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനും അനേകരുടെ വിമോചന മൂല്യമായിട്ട് സ്വന്തം ജീവൻ സമർപ്പിക്കാനുമാണെന്ന് അവിടുന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ശുശ്രൂഷ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം, ജീവിതശൈലിയായി മാറണം. നമ്മുടെ ഭവനങ്ങളിൽ തന്നെ നമുക്ക് ആരംഭിക്കാം. സ്നേഹത്തോടുകൂടി നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയട്ടെ. ഈ കാലഘട്ടത്തിൽ വേദനിക്കുന്ന മനുഷ്യരുടെ അടുക്കലേക്ക് ശുശ്രൂഷ മനോഭാവത്തോടുകൂടി ആവുന്നത്ര വിധമൊക്കെ ശ്രദ്ധാപൂർവ്വം ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് വലിയ കടമയുണ്ട്. ധാരാളം ആളുകൾ ശുശ്രൂഷയിലാണ്. ഡോക്ടേഴ്സ്, നേഴ്സസ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി എല്ലാവരും വലിയ ശുശ്രൂഷകൾ ചെയ്യുകയാണ് ഈ COVID-19 നാളുകളിൽ. അവരൊക്കെ ചെയ്യുന്ന ഉന്നതമായ ശുശ്രൂഷകളെ നമുക്ക് ആദരവോടുകൂടി കാണാം. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട്
തങ്ങൾക്ക് രോഗം പെട്ടേക്കുമോ എന്ന് ചിന്തയുണ്ടെങ്കിൽ പോലും അതെല്ലാം മറന്നുകൊണ്ട് ത്യാഗപൂർവ്വം ശുശ്രൂഷ ചെയ്യുന്നത് മഹത്തരമായ പ്രവൃത്തിയാണ്. അത് ക്രൈസ്തവോചിതമായ ഒരു ദൗത്യമാണത്. നമുക്കും ആവുന്ന വിധമെല്ലാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയെല്ലാം ആ ശുശ്രൂഷ ചൈതന്യത്തോടെ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഭവനങ്ങളിലായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് സർക്കാർ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ, അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് വേണ്ട വിധം കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ, നിർദ്ദേശം കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ നാളുകൾ ദുഃഖത്തിൻ്റെ വേദനയുടെ നാളുകളാണെങ്കിലും ഇതൊക്കെ വലിയ ശുശ്രൂഷയുടെ നാളായിട്ട് കൂടി നമുക്ക് കാണാം. എല്ലാം കടന്നു പോകും. പെസഹ അങ്ങനെ ഒരു കടന്നുപോകലാണ്. ഈ സങ്കടങ്ങളുടെ മരണത്തിൻ്റെ താഴ്വരയിൽ നിന്നും ജീവൻ്റെ മഹത്വത്തിലേക്ക് നമുക്ക് പ്രത്യാശാപൂർവ്വം കടന്നു പോകാൻ കഴിയും. അതിനൊക്കെ ഇടയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ പെസഹ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് ശക്തി നേടാം. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.